നമ്മള് ഒരു മൺസൂൺ എക്സ്പെഡീഷന്റെ ഭാഗമായിട്ട് നമ്മുടെ താറാമേനെയും കൊണ്ട് താറിനെയും കൊണ്ട് കൊല്ലത്ത് വന്നേക്കുവാണ്. അപ്പൊ നമ്മൾ കുറച്ച് ബീച്ചസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാണ് വന്നേക്കുന്നത്. നമ്മുടെ 3-day ട്രിപ്പ് ആണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ക്ലബ് മഹീന്ദ്ര അഷ്ടമുടിയിലാണ്. അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, വർക്കലയിലേക്കാണ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ്. പോകുന്ന വഴിക്ക് നമ്മൾ കൊല്ലത്ത് അഷ്ടമുടിയിൽ നിന്ന് വർക്കലയ്ക്ക് പോണ വഴിക്ക് നമ്മളൊരു ഇച്ചിരി ഉൾവഴി കയറിയാണ് പോയത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുറേ ബീച്ചസ് ഉണ്ട് ഈ പോണ വഴിക്ക്. മയ്യനാട് ബീച്ച്, താന്നി ബീച്ച്, ഇപ്പൊ അത് ഇത് പരവൂര് ബീച്ചാണ്. പരവൂര് ബീച്ച് കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ ഇത്. ശരിക്കും നമ്മളിങ്ങനെ റോഡ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, എസ്പെഷ്യലി മൺസൂൺ ടൈമിലൊക്കെ നമ്മൾ വരുമ്പോഴേ തിരയൊക്കെ തന്നെ ഇത് കണ്ണിലൊക്കെ കാറ്റടിച്ചിട്ട് വെള്ളം വരിക. കണ്ടോ തിരയൊക്കെ ഇങ്ങനെ നല്ല ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുക. ശരിക്കും നമ്മൾ ഈ സമയം നമ്മൾ കടലിലേക്ക് തന്നെ ഇറങ്ങാൻ നോക്കരുത്, ഭയങ്കര ഡേഞ്ചറസ് ആണ്, അത് കൊള്ളില്ല. പക്ഷേ നമുക്കിങ്ങനെ ഇവിടെ വരാനും ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ചെറിയ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാനും ചെറിയ ചായയൊക്കെ കുടിക്കാനും ഒക്കെ നല്ല പറ്റിയ ഒരു ക്ലൈമറ്റ്, പറ്റിയ ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ടോ ഇത്. നല്ല വ്യൂ കാണാം, കാരണം ഈ വശത്ത് നോക്കിയപ്പോ കടല് കടല് ചുഴലിക്കാറ്റ് വന്ന ദിവസം ചുഴലിക്കാറ്റ് ഈ തട്ട് വരാൻ നിൽക്കാം. അതിന്റെ താഴത്തേക്കൊക്കെ ഇറങ്ങി കടൽ കൊണ്ടോ സാധാരണ നല്ല ബീച്ച് കാണും എന്നുള്ള പ്രതീക്ഷയിൽ കാണാം. ഞങ്ങൾ വർക്കലയ്ക്ക് പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ഇറങ്ങിയതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ, കാരണം ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വർക്കലയിൽ ചെല്ലുമ്പോൾ ഇത്രയും സ്മൂത്തായിട്ട് നമുക്ക് മഴയില്ലാണ്ട് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഇവിടെ ഇറങ്ങി വണ്ടിയുടെയൊക്കെ രണ്ട് ഷോർട്ട് എടുക്കാമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഒരാൾ ഇരുന്ന് ഇങ്ങനെ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഭർത്താവിന്റെ കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ അതിന്റെ വീഡിയോ എടുത്തു കൊടുക്കാൻ പറഞ്ഞേക്കുവാണ് കേട്ടോ. കൊച്ചു അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് വാ. അങ്ങനെ നമ്മള് വർക്കല എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പതുക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണത് വർക്കല ക്ലിഫിനോട് ചേർന്നുള്ള പാർക്കിങ്ങിലാണ്. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ ക്ലിഫ് ഇറങ്ങി വേണം ബീച്ചിലേക്ക് ചെല്ലാനായിട്ട്. കുറച്ച് സ്റ്റീപ്പാണ് കേട്ടോ ഈ ഇറങ്ങിപ്പോണ ഈ ഒരു സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് കൊച്ചിനെ കൊണ്ടൊക്കെ ശരിക്കും ഇറങ്ങിപ്പോവാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. നല്ല ഒന്ന് മഴയും കൂടി ആയതുകൊണ്ട് തെറ്റിക്കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ
ഇറങ്ങിപ്പോയപ്പോൾ നമുക്ക് അത്രയും ഫീല് തോന്നിയില്ല, പക്ഷെ കയറി വന്നപ്പോഴേക്കും നമ്മൾ ആകെ മൊത്തം പറ്റില്ലാണ്ടായിപ്പോയി. അറ്റ് എ ടൈം ഒരാൾക്കൊക്കെ അത് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് ഓപ്പോസിറ്റ് ആൾക്കാർ വന്നാൽ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൊടുക്കാനുള്ള സ്പേസൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ ഇറങ്ങി പിടിച്ചിറങ്ങി താഴെ എത്തി. താഴെ എത്തിക്കഴിഞ്ഞതാ മുന്നോട്ട് നോക്കിയപ്പോൾ അതിവിശാലമായി അതിസുന്ദരിയായി വർക്കല നമ്മുടെ മുമ്പിൽ. അകൃത്യ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് പിള്ളേരെ അവിടെ ഇരുത്താനും അവർക്ക് കുറച്ച് സാൻഡ് മറ്റേ ഈ സാൻഡ് ഗെയിംസൊക്കെ സാൻഡ് ആർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് പറ്റി. ഞങ്ങൾ ലഞ്ച് കഴിക്കാമെന്ന് കരുതി ക്ലിഫിൻ്റെ മുകളിലേക്ക് വീണ്ടും വന്നു. അവിടെ വേണ്ട ഒരു ഓലപ്പുര എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ അവിടെ കയറാമെന്ന് ഓർത്തു. ഈ യാത്രയിൽ ഞാൻ പറഞ്ഞല്ലോ, മഴ മാത്രമല്ല നല്ല മീൻ വിഭവങ്ങളും നമ്മുടെ ഒരു പാർട്ടാണ്. അപ്പോൾ അതുകൊണ്ടൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മൾ അവിടെ കയറിയത്. മോൾക്ക് കുറച്ചും കൂടി താല്പര്യം ചോറിനേക്കാളും ഈ ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളോടാണ്. വീട്ടിൽ വെച്ച് ചോറൊക്കെ കഴിക്കും, പക്ഷെ പുറത്ത് പോകുമ്പോൾ. അപ്പോൾ ഞാൻ രണ്ട് ബിരിയാണി വാങ്ങിയാൽ നഷ്ടമാണല്ലോ എന്ന് ഓർത്തിട്ട് അവൾക്കും ചേട്ടായിക്കും വേണ്ടിയിട്ട് ഒരു ബിരിയാണി വാങ്ങി. ഞാനൊരു ഊണും പറഞ്ഞു. ബിരിയാണി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല സ്പൈസി ആയിരുന്നു. അതിനകത്ത് ഒരു മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കിഴി ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വാസനയായിരുന്നു, ആ വാഴയിലയുടെയും ആ ചോറിൻ്റെയും ഒക്കെ വാസനയും കൂടി വന്നപ്പോഴേ. ദാ എൻ്റെ ഊണും അങ്ങനെ എത്തി ഗൈസ്. ഞാൻ അഡീഷണലായിട്ട് ഒരു കൊഞ്ച് ഫ്രൈയും ഒരു ആവോലി ഫ്രൈയും പറഞ്ഞു. കൊഞ്ച് റോസ്റ്റും ആവോലി ഫ്രൈയും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ഫുഡിയാണ്. ആക്ച്വലി ഞാനിത് മുഴുവൻ കഴിക്കാറൊന്നുമില്ല കേട്ടോ. ഞാനെല്ലാം ഒരു പകുതിയെങ്കിലും ഞാൻ പിടിക്കാൻ മാക്സിമം ശ്രമിക്കും, ബാക്കി എൻ്റെ ഭർത്താവാണ് എന്നെ സഹായിക്കുന്നത്. എനിക്ക് കാണുമ്പോൾ എല്ലാം ഓർഡർ ചെയ്യാൻ തോന്നും, പക്ഷേ അവസാനം എന്നെ തിന്ന് തീർക്കാനായിട്ട് സഹായിക്കുന്നത് മുഴുവൻ എൻ്റെ ഭർത്താവാണ് ഗൈസ്, എൻ്റെ ഭർത്താവാണ്. നല്ല ചൂടൻ ചോറായിരുന്നു, മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. 14 കൂട്ടം കറികളുണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ. അത് കൂടാണ്ടാണ് നമ്മൾ ചെമ്മീൻ റോസ്റ്റും ആവോലി ഫ്രൈയും പറഞ്ഞത്. നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ, നല്ല സ്വാദുണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മൾ ഈ കടൽ തീരത്തു നിന്നൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കുമല്ലോ ഈ മീനൊക്കെ. അതാണ് അതെനിക്ക് തോന്നുന്നത് അതിൻ്റെ ഏറ്റവും സ്വാദ് ഇത്രയും കൊടുക്കാനുള്ളൊരു മെയിൻ കാരണം എന്ന് അല്ലേ. നിങ്ങളെ വിചാരിക്കേണ്ടാവും, ഞാൻ അങ്ങോട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഒരു നീല ഉടുപ്പും ഇറങ്ങി വന്നപ്പോൾ ഒരു മഞ്ഞ ഉടുപ്പുമാണല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ, നല്ല ഫോട്ടോസൊക്കെ നമുക്ക് ക്ലിഫിൻ്റെ അവിടെ നിന്ന് എടുക്കാമെന്ന്, കാരണം മഴ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ എന്ന് കരുതിയാണ്. അപ്പം നമ്മുടെ കടലിൻ്റെ കളറിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മഞ്ഞ കളർ ഞാൻ ചൂസ് ചെയ്തത്. അപ്പം നമ്മൾ ആ ഹോട്ടലിൻ്റെ സ്ട്രൂമിൽ പോയാണ് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തത്. പക്ഷെ ഇറങ്ങി വന്നപ്പോൾ എന്തോ ഒരു മൂഡ് തോന്നിയില്ല നോക്ക്. കാരണം ഫ്രണ്ടിൽ തന്നെ ഒരു സ്ട്രീറ്റായിരുന്നു, ആ സ്ട്രീറ്റിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറേ ഷോപ്സ്. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കണേക്കാളും കൂടുതൽ ആ ഷോപ്സിലേക്കൊക്കെ കയറി അവിടെ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാനായിരുന്നു എനിക്ക് കുറച്ചും കൂടി ത്വര തോന്നിയത്. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ആ ഷോപ്സിലേക്കൊക്കെ ഒന്ന് കയറി ഇറങ്ങാമെന്ന് ഓർത്തു. ഇത് നമ്മുടെ കടലിൻ്റെ ആ ക്ലിഫിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ആ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കുറച്ച് ഫോഗി ആയിട്ട് നിന്നെ. അപ്പം ഞാൻ ഒന്ന് രണ്ട് ഷോപ്സിലൊക്കെ കയറി, ഒന്ന് രണ്ടല്ല 3-4 ഷോപ്സിൽ കയറി. മിക്കതും ഇങ്ങനെ നല്ല നല്ല ടോപ്സ്, ബീച്ച് വെയർ ആയിരുന്നു കേട്ടോ അവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ടോപ്സ്, കഫ്താൻ, ലോങ് ഡ്രസ്സ്, അതിലെ കൊച്ചു പിള്ളേർക്ക് പറ്റിയ ഉടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു രണ്ട് ജംപ്സ്യൂട്ടും രണ്ട് ടോപ്പും, കഫ്താൻ പോലത്തെ ടോപ്പും വാങ്ങി. പിന്നെ അത് ആ മോൻ ഇട്ടിരിക്കുന്ന ഷർട്ടും മോൾക്ക് ആ ഉടുപ്പും വാങ്ങി. അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര കംഫർട്ട് വെയർ ആയിരുന്നു, നല്ല സുഖമായിരുന്നു അത് അവൾക്ക് ഇട്ടിട്ട്. മോനും നല്ല ഇഷ്ടപ്പെട്ടു, അമ്മ വാങ്ങി തന്നാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വീട്ടിലൊക്കെ വന്ന് വലിയ ആഘോഷമായിരുന്നു. ആ ഷർട്ട് നിറയെ തെങ്ങാണല്ലോ, അപ്പോൾ പുള്ളിക്ക് ഇതേ തെങ്ങ്, മോൻ്റെ ഷർട്ടിൽ ഫുൾ തെങ്ങ് എന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കാർ പാർക്കിങ്ങിൽ വന്നു, വണ്ടി എടുത്തു. തിരിച്ചു പോരുന്ന വഴിക്ക് വീണ്ടും നമ്മൾ ആ കാപ്പിൽ ബീച്ചിൽ ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും എൻ്റെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു കേട്ടോ. എൻ്റെ പഴയ ബ്ലൂ ഉടുപ്പ് തന്നെ ഞാൻ തിരിച്ചിട്ടു, കാരണം എനിക്ക് കുറച്ചും കൂടി യാത്ര ചെയ്യുമ്പോൾ കംഫർട്ട് അതായിരുന്നു.
ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഫോട്ടോസ് എടുക്കാമെന്ന് ഓർത്തായിരുന്നു മഞ്ഞിട്ടത്. പക്ഷെ അപ്പോഴേക്കും എൻ്റെ മൂഡ് മാറിപ്പോയി. സംടൈംസ് ഇറ്റ് ഹാപ്പൻസ്. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തിരിച്ചു. നമ്മൾ തീരദേശ ഹൈവേയിലൂടെയാണ് തിരിച്ച് കൊല്ലത്തിന് വന്നത്. നമ്മളന്ന് കൊല്ലത്തിനാണ് വന്നത്. രാത്രി വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ഒരു കസിൻ്റെ വീടുണ്ട് അവിടെ. അപ്പോൾ അവിടെ പോയി കുട്ടികളെയൊക്കെ ഒന്ന് കണ്ട് പോരാന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ ഇതാ വന്ന വഴിക്ക് ഈ തീരദേശ ഹൈവേ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെ ഈ കടലെടുത്ത് പോയേക്കുന്നതാണ് റോഡ്. ഇവിടെ എപ്പോഴും ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. നമുക്ക് കാണാം ഈ കടൽ ഭിത്തിയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒത്തിരി തിരയൊക്കെ അടിക്കുമ്പോൾ ഇവരുടെ വീടുകളിലേക്കൊക്കെ ഈ തിര അടിച്ച് കയറും. അങ്ങനെ ഞങ്ങൾ അൻമോളേച്ചിയുടെ വീട്ടിൽ വന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറേ അവിടെ സീ ഫുഡ് ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, ചില ദിവസങ്ങൾ നമുക്ക് നല്ല വയറ്റു ഭാഗ്യമുള്ള ദിവസമായിരിക്കും അല്ലേ. അതുപോലൊരു ദിവസമായിരുന്നു അന്ന്. അങ്ങനെ വയറ് നിറച്ച് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് രാത്രി റിസോർട്ടിൽ വന്നു. അപ്പോഴേക്കും തീരെ പറ്റില്ലായതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, എത്രയും വേഗം ചെയ്യൂ. Thank you.